ബിഗ് ബോസ് സീസൺ സിക്സിന്റെ രസകരമായ ഒരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ടീം അംഗങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കുറച്ച് പേരെ നമ്മൾ ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റൂമിനകത്തുള്ളത് നമ്മുടെ ഗബ്രി, ജാസ്മിൻ, റിസ്മിൻ, അപ്സര തുടങ്ങിയവരാണ്. അപ്പോൾ എന്തായാലും പവർ ടീം ക്യാപ്റ്റനായിട്ടുള്ള ജിൻഡോയും ഇവരെല്ലാവരും കൂടെ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗബ്രിയും ജാസ്മിനും പവർ ടീമിന് അംഗങ്ങളോട് സോറി പറയണം, മാപ്പ് പറയണം എന്നുള്ള കണ്ടീഷനാണ് ഇവർ വെച്ചിട്ടുള്ളത്. എന്നാൽ സോറി പറയാനായിട്ട് നമ്മുടെ ഗബ്രിയോ ജാസ്മിനോ തയ്യാറായിട്ടില്ല. ഗബ്രിയുടെയും ജാസ്മിയുടെയും ക്യാരക്ടർ നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും അവരെ റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ഇതുവരെ അവർ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി പറയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും റൂമിനകത്ത് നിന്നിട്ട് അവരോരോന്ന് വിളിച്ച് പറയുന്നുണ്ട്. ആ ഗ്യാപ്പിലൂടെ, ഡോറിൻ്റെ ആ ഗ്യാപ്പിലൂടെ പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കിയില്ലെങ്കിൽ ഞാൻ പാത്രം കഴുകില്ല, കക്കൂസ് കഴുകില്ല, ഒരു ജോലിയും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വാഷ്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഗബ്രിയുടെ സ്ഥിരം ഡയലോഗായ ജിൻഡോയെ അസഭ്യം പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഗബ്രി പറയുന്നുണ്ട്, എടാ വൃത്തി കെട്ടവനെ, നാണം കെട്ടവനെ, ഇങ്ങനെയാണോ നമ്മുടെ ഒരു പവർ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രിയെ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. പക്ഷെ ഗബ്രി ചിരിക്ക് മാത്രമാണ് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടപ്പോഴും നല്ല ക്യാപ്റ്റൻ, നീ സൂപ്പർ ആടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രി അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ജിൻഡോ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. മനസ്സ് തുറന്നുള്ള ചിരിയാണ്, ആ ചിരി കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പൊ കൂടെ നമ്മുടെ ജിൻഡോയുടെ കൂടെ സപ്പോർട്ടായിട്ട് നമ്മൾ അഭിഷേക് ശ്രീകുമാറും വന്ന് പൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും എല്ലാവരും ഇപ്പോൾ ഒരു റൂമിനകത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. അവര് മാപ്പ് പറയുന്നത് വരെ അവരതിനകത്ത് കിടക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ കാണുന്നത് നമ്മുടെ ഗബ്രിയാണ്. ഗബ്രിയുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടു. ഇപ്പൊ ഇത്തിരി ഒന്ന് ഇതുവരെ ഇടാത്ത ധരിക്കാത്ത ഡ്രസ്സാണ് ഇപ്പൊ നമ്മുടെ ഗബ്രി ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. എന്തായാലും ഗബ്രി നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, എന്തായാലും എനിക്ക് പുറത്ത് പോകണം എന്ന് പറയുന്നുണ്ട്. ജിൻഡോയെ മാത്രമല്ല, ബാക്കി ടീമംഗങ്ങളെ മുഴുവനും ഗബ്രി ചീത്ത വിളിക്കുന്നുണ്ട്. ചീത്ത മീൻസ് എന്തൊക്കെയോ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശരണ്യയോടും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു ഡെമ്മി ആയിട്ട് മാത്രമാണോ അവിടെ പവർ ടീം അംഗമായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ശരണ്യയോടും ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും സിബിനും ഇവർക്കെതിരെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ജാസ്മിന് വീണ്ടും കയറി നിന്നുകൊണ്ട് എന്തൊക്കെയോ കയർത്ത് സംസാരിക്കണം. ജാസ്മിൻ ഇത് മാത്രമാണ് പറയുന്നത്, എന്നെ ഇവിടെ നിന്ന് തുറന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ പാത്രം കഴുകില്ല, കക്കൂസ് കഴുകില്ല, ഒരു പണിയും ചെയ്യില്ല, എനിക്ക് ടാസ്കിൽ പങ്കെടുക്കണം. ഈ കക്കൂസ് കഴുകില്ല, കക്കൂസ് കഴുകില്ല എന്ന് മൂന്നോ നാലോ തവണ ഇതിനകത്ത്, ഈ ഒരു നാലഞ്ച് മിനിറ്റിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ട്. അതൊരു പ്രത്യേക രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ വീഡിയോക്ക് താഴെ വന്ന കമന്റുകളൊക്കെ വായിച്ചു നോക്കിയാൽ രസകരമായിട്ട് ചിരി വരും. എന്താ വെച്ചാൽ ആ ലൈവിന്റെ താഴെ വന്ന കമന്റുകളാണ് ജാസ്മിൻ എന്താ ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുന്ന, ആ സൗണ്ട് കേൾക്കാൻ തന്നെ ബോറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ചില കമന്റുകൾ വരുന്നുണ്ട്, ഇന്നലെ ഇവർ ഫിസിക്കലി മെന്റലി ഡൗൺ ആയി നിന്നിരുന്നു, എന്താണ് കിറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ വയ്യ, എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇവിടെ വളരെ കൂളായിട്ട് ഹാപ്പി ആയിട്ട് എന്തൊക്കെയോ അലറി വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരുടെ ഒരു ഡ്രാമയാണ്, ഒരു ആക്ടിംഗ് ആണ് എന്നും ഇതിനിടക്ക് ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവരൊക്കെ സംസാരിച്ചിട്ടും ഇവർ ഡോറ് തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവരോട്ട് മാപ്പ് പറയുന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് നാല് പേരും അവിടെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട്. പക്ഷേ ഡോർ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. അവിടെ കിടന്നുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അപ്സര വന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, കൂളാകൂ അപ്സര, സമാധാനത്തോടെ പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്സര പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ മിണ്ടാണ്ടിരുന്ന, ഞാൻ പ്രതികരിച്ചിട്ടില്ല, ഗബ്രിയും ജാസ്മിനും മാത്രമേ നിങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളൂ, പക്ഷേ ഇപ്പോൾ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രം. അപ്പോഴും സിബിൻ വിട്ടുകൊടുക്കുന്നില്ല. സിബിൻ പറയുന്നുണ്ട്, അപ്സര സമാധാനത്തോടെ പറയൂ, സമാധാനത്തോടെ പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്സര സൈലൻ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രസകരമായിട്ടുള്ളൊരു രസകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്, ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൗസിൽ. എന്തായാലും ഇവർ കിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വാർത്തകളൊക്കെ ഇന്നലെ വന്നിരുന്നു. കിറ്റ് ചെയ്തിട്ടില്ല, അവർക്ക് മെന്റലി ഡൗൺ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതാണ്. ജബ്രികൾ എന്തായാലും ഇപ്പോൾ അത്യധികം സ്ട്രോങ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ സീസൺ സിക്സ് ഇത്രയധികം റീച്ച് വന്നത് എന്തായാലും നമ്മുടെ ജബ്രികൾ കാരണം തന്നെയാണ് എന്നുള്ളത് 100% വ്യക്തമാണ്. എന്തായാലും തുടർന്നുള്ള അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ഇവരിവിടെ മാപ്പ് പറയുമോ ഇല്ലയോ എന്നുള്ളത് വരും അപ്ഡേറ്റുകളിൽ നമുക്ക് മനസ്സിലാക്കാം.